നമസ്കാരം. പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ആട് ജീവിതത്തിനായി വലിയ ആകാംക്ഷകളോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ്റെ നോവൽ ആസ്പദമാക്കിക്കൊണ്ടാണ് സിനിമ അണിയിച്ചൊരുക്കുന്നത്. ആട് ജീവിതത്തിലെ കഥാപാത്രത്തിനായി 30 കിലോയോളം ശരീരഭാരമാണ് പൃഥ്വി കുറച്ചിരുന്നത്. സിനിമയിലെ നജീബ് എന്ന കഥാപാത്രത്തിന് വേണ്ടിയായിരുന്നു പൃഥ്വി രൂപമാറ്റം വരുത്തിയത്. പിന്നാലെ താടി നീട്ടിയുള്ള നടൻ്റെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ജോർദാനിൽ വെച്ചായിരുന്നു ആട് ജീവിതത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരുന്നത്. കോവിഡ് പ്രതിസന്ധിയിലും സിനിമയുടെ ഷൂട്ടിംഗ് ജോർദാനിൽ നടന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സിനിമയുടെ ജോർദാനിലെ ചിത്രീകരണം അവസാനിച്ചതായി പൃഥ്വി അറിയിച്ചിരുന്നത്. തുടർന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു സിനിമാ സംഘം. പിന്നീട് ജോർദാൻ വിമാനത്താവളത്തിലെ ഹോട്ടലിലായിരുന്നു ഇവർ കഴിഞ്ഞത്. ഇന്നലെ രാവിലെ കൊച്ചിൻ എയർപോർട്ടിൽ ആടുജീവിതം ടീം എത്തിയിരുന്നു. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയ സംഘം അതിനെ തുടർന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. കോവിഡ് പരിശോധനകൾക്ക് ശേഷമാണ് സിനിമാ സംഘം പുറത്തേക്ക് വന്നത്. വീട്ടിലേക്ക് പോവാതെ നഗരത്തിലെ സ്വകാര്യ ഹോട്ടലുകളിലായിരിക്കും ഇവർ കഴിയുക. ഇതിനുള്ള സൗകര്യങ്ങൾ ആദ്യമേ ഒരുക്കി വച്ചിരുന്നു. അവിടെ ഐസൊലേഷൻ റൂമുകളിലായി സംഘം താമസിക്കും. കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള ക്വാറന്റൈൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതേസമയം പൃഥ്വിരാജ് നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ സന്തോഷം ഭാര്യ സുപ്രിയ മേനോനും പങ്കുവച്ചിരുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം പേജിലായിരുന്നു പൃഥ്വി എത്തിയതിനെ കുറിച്ച് സുപ്രിയ കുറിച്ചത്. ഏതാണ്ട് 3 മാസത്തിന് ശേഷം പൃഥ്വിരാജും ആടുജീവിതം സംഘവും കേരളത്തിലെത്തി. നിർദ്ദേശമനുസരിച്ചുള്ള ക്വാറന്റൈൻ കേന്ദ്രത്തിൽ അവർ നിരീക്ഷണത്തിൽ കഴിയും. നീണ്ട കാത്തിരിപ്പായിരുന്നു ഇത്. പക്ഷേ ഓരോരുത്തരോടും ഈ തിരിച്ചു വരവിനെ സഹായിച്ച എല്ലാ അധികാരികളോടും ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ജോർദാനിലെ ചിത്രീകരണത്തിന് പിന്നാലെ അൾജീരിയയിലും ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ട്. കോവിഡ് വ്യാപനം കുറഞ്ഞ ശേഷമാകും സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിക്കുക. കേരളത്തിലെ ഷെഡ്യൂളിന് ശേഷമായിരുന്നു പൃഥ്വിയും സംഘവും ജോർദാനിലേക്ക് പോയത്. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് സംവിധായകൻ ബ്ലസ്സി സിനിമ ആരംഭിച്ചിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.